ഏറ്റവും നല്ല നിമിഷത്തിനായിട്ട് കാത്തിരിക്കുക, പ്രവർത്തിക്കുക, ആത്മവിശ്വാസത്തോടെ മുന്നേറുക. 171 സ്നേഹ സംഗമത്തിലേക്ക് എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികൾക്കും എന്റെ പ്രിയ കൂട്ടുകാർക്കും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം പറയുന്നു. പ്രാർത്ഥനയോടെ സ്നേഹ സംഗമത്തിന് തുടക്കം കുറിക്കാം. പ്രാർത്ഥനാഗാനം ആലപിക്കുന്നതിനായി കുമാരി ശ്രീന എം എസിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വെൽക്കം ടു ദി സ്ക്രീൻ. സർവജഗത്തും നിറഞ്ഞിരിക്കുന്നോരാ സർവചരാചര ചൈതന്യമേ, നിത്യവും എൻ മനദാരിൽ വിളങ്ങുവാൻ നിത്യനീരാമയ കൈ തൊഴുങ്ങേ, നിത്യനീരാമയ കൈ തൊഴുന്നേൻ. സർവ ജഗത്തും നിറഞ്ഞിരിക്കുന്നോരാ സർവചരാചര ചൈതന്യമേ, അജ്ഞാനമെന്നും അകത്തി നീ എന്നുള്ളിൽ വിജ്ഞാനദീപ്തി തെളിച്ചിടേണം. സത്യധർമാദിയിലൂടെ ചലിക്കുവാൻ സത്യസ്വരൂപ ഞാൻ കൈ തൊഴുന്നേൻ, സത്യസ്വരൂപ ഞാൻ കൈ തൊഴുന്നേൻ. സർവ ജഗത്തും നിറഞ്ഞിരിക്കുന്നൊരാ സർവചരാചര ചൈതന്യമേ, നിത്യവും എൻ മനദാരിൽ വിളങ്ങുവാൻ നിത്യനീരാമയ കൈ തൊഴുന്നേൻ, നിത്യനീരാമയ കൈ തൊഴുന്നേൻ. താങ്ക് യു. വളരെ മനോഹരമായ പ്രാർത്ഥനാഗാനം ആലപിച്ച ശ്രീനിക്ക് നന്ദി പറയുന്നു. അടുത്തതായി ഏറെ സ്നേഹത്തോടെ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം പറയുക എന്നതാണ്. സ്വാഗതം ആശംസിക്കുന്നതിനായി ശ്രീ ജോജുവിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വെൽക്കം ടു ദി സ്ക്രീൻ. ഓക്കെ, താങ്ക് യു. ഇന്ന് നമുക്ക് നമ്മുടെ 171 സ്നേഹ സംഗമത്തിലേക്ക് വന്നവരെ സ്വാഗതം ചെയ്യാം. ആദ്യമായി നമ്മളുടെ അവതരണം ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ലീന എം ജെ നാട്ടിയെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ നമുക്കൊരു പ്രാർത്ഥനാഗാനം ആലപിച്ച ശ്രീനയ്ക്കും സ്വാഗതം ആശംസിക്കുന്നു. ഇനി തുടർന്ന് നമുക്ക് സ്വാഗതം ആശംസിക്കാനുള്ളത് നമ്മുടെ അധ്യക്ഷൻ, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMI നമ്മുടെ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി നമുക്ക് ഈ നമ്മുടെ ഈ ഒരു ഗൂഗിൾ മീറ്റിലൂടെ നമ്മുടെ ഈ ഒരു സ്നേഹ സംഗമത്തിലേക്ക് നമ്മളെ ക്ഷണം സ്വീകരിച്ചു വന്നിട്ടുള്ള നമ്മുടെ മുഖ്യ അതിഥി ഡോക്ടർ അജയൻ ഡോക്ടറെ നമുക്ക് ഡോക്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ENT വിഭാഗം HOD ആയി വർക്ക് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റ് തൊട്ടപ്പുറത്തുള്ള നമ്മളുടെ പേര് മറന്നു പെട്ടെന്ന് ആ ഒരു പറയാൻ മറന്നു അതില് പെയിൻ ആൻഡ് പാലിയേറ്റീവ്, അതാണ് പെട്ടെന്ന് മനസ്സിൽ പറഞ്ഞത്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് വിഭാഗത്തിൽ ഏറെ വർഷങ്ങളായിട്ട് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അജയൻ ഡോക്ടറെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി നമുക്ക് സ്വാഗതം ആശംസിക്കുവാനുള്ളത് നമ്മളുടെ ഫാദർ ജിയോ വർഗീസ് അച്ഛനാണ്. അദ്ദേഹത്തിനും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. തുടർന്ന് നമ്മളുടെ കൺവീനറായ ജോസ് കൊരട്ടി, അദ്ദേഹത്തിനും സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു സ്നേഹ സംഗമത്തിന് ആശംസ അർപ്പിക്കാനായിട്ട് വന്നിട്ടുള്ള തൃശ്ശൂർ കോർപ്പറേഷൻ 55 ഡിവിഷൻ കൗൺസിലർ മേഫി ഡെൽസിനെ ഈ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുകയാണ്. തുടർന്ന് നമ്മളുടെ
ഈ ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ള നമ്മുടെ ബി എ ഗ്രൂപ്പിന്റെ അസിസ്റ്റന്റ് ലീഡർ, നന്ദി പറയാനായിട്ട് അദ്ദേഹം എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിനും സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ പി ആർ ഒ, നമ്മുടെ പിയൂസ് കോട്ടപ്പുറം, അദ്ദേഹത്തിനും അതുപോലെ തന്നെ നമ്മളുടെ ഏറ്റവും സ്നേഹത്തോടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ അംഗങ്ങൾക്കും ദർശന ക്ലബിന്റെ പേരിലും എന്റെ പേരിലും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആർക്കെങ്കിലും സ്വാഗതം പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ, താങ്ക് യു. താങ്ക് യു ജോജു, ഏറെ സ്നേഹത്തോടെ എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചു. അടുത്തത് വ്യക്തവും സ്പഷ്ടവുമായി ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്താനും റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനുമായി ശ്രീ ജോസേട്ടൻ കൊരട്ടി ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമുക്ക് അറിയിപ്പ് എന്ന് പറഞ്ഞാല് ജോർജ് പട്ടാമ്പി ഹാപ്പി ബർത്ത്ഡേ, റഷീദ് ഹാപ്പി ബർത്ത്ഡേ, ലിസി ആമ്പക്കാട്, മൂന്ന് പേർക്കും ഹാപ്പി ബർത്ത്ഡേ ഉണ്ട് കഴിയുമ്പോ. ഓക്കെ, 2017 ജനുവരി ഡിസംബർ 10 ദർശന ക്ലബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19 ദർശന ക്ലബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന ക്ലബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. 2024 ജനുവരി 19 ദർശന ക്ലബ് രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായി ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടിയും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ച പരിമിതി 3 ടീമുകൾ, പൂർണ്ണ കാഴ്ച പരിമിതി 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ച പരിമിതി 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ച പരിമിതിയുടെ ശിങ്കാരിമേളം ടീം, ഓർക്കസ്ട്ര ടീം, അവരുടെ തന്നെ ഫ്യൂഷൻ ടീം, നാടൻ പാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കൂടാതെ കാഴ്ച പരിമിതിക്ക് വേണ്ടിയുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം, കാഴ്ച പരിമിതർക്കും ചലന പരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങൾക്കായി മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീം, ചലന പരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ്, ചലന പരിമിതർക്ക് പാട്ടുപാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധിവളർച്ചയ്ക്കും വേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ്, ചലന പരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയിൽ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ്. ദർശന ലിറ്റിൽ ബ്രദറൻ ഗ്രൂപ്പ്, ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക ശാരീരിക വേദനകൾ പരസ്പരം പങ്കുവയ്ക്കുവാനും കലാ കായിക വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധ പതിപ്പിക്കാനും വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. മാർഗദർശികളുടെ കൂട്ടായ്മ, ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികൾ അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ച പരിമിതരും ചലന പരിമിതരും ഉയരം കുറഞ്ഞതുമായിട്ടുള്ള 438 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സോറസ്, വിധവകളായി വീട്ടിൽ കഴിഞ്ഞ വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കുന്നതും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടി സാമ്പത്തികമായി സഹായം നൽകുന്നതിനും ഈ ഗ്രൂപ്പിലവർ തയ്യാറാകുന്നു. ഏതെങ്കിലും ഗ്രൂപ്പ്, മക്കളില്ലാത്ത ദമ്പതികളുടെ കൂട്ടായ്മയാണ്. ഏതെങ്കിലും വിഷമം മൂലം വേദന അനുഭവിക്കുകയും തിരസ്കരണം നേടുകയും ചെയ്യുന്ന ദമ്പതികൾ ഒത്തൊരുമിച്ച് പരസ്പരം വിഷമതകൾ പങ്കുവയ്ക്കുവാനും സാമൂഹിക പ്രവർത്തനങ്ങളുടെ കർമ്മനിരതരാകാനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ, 2020 ഏപ്രിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായ ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 8500+ സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസങ്ങൾ പ്രകടമാക്കാനും കനവെന്ന പ്രോഗ്രാം, ആത്മീയമായി ഉന്നമനത്തിന് വേണ്ട ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നടത്തി വരുന്നു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് എല്ലാ കൊല്ലവും വടംവലി മത്സരവും പഞ്ചഗുസ്തി മത്സരവും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വയംതൊഴിലിന് വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശന പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്ന സുമനസ്സുകളായ വ്യക്തികളുടെ DSS ദർശന ഫ്രണ്ട്സ് എന്ന ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകവുമായ ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിനും വേണ്ടി ഒരു ഉപദേശക സമിതിയും പ്രവർത്തിച്ചു വരുന്നു. സ്നേഹസംഗമം, എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഓൺലൈനിൽ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു.
ഈ സ്നേഹസംഗമം നടത്തപ്പെടുന്ന സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്ന മത നേതാക്കന്മാരുടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയും മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി പരിചയപ്പെടുത്തലുകളും സമൂഹത്തിന്റെ മുൻനിരയിലുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു. പ്രിയം നിറഞ്ഞവരെ, 14/9/2024 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഡയറക്ടർ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMO അധ്യക്ഷതയിൽ ചേർന്ന 170-ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. ഇന്നത്തെ സ്നേഹസംഗമം നടത്തിയത് ദർശന ഡോർഫ് ഗ്രൂപ്പാണ്. അവതരണം കുമാരി സിമിൽ സെബാസ്റ്റ്യൻ, പ്രാർത്ഥന ശ്രീ ജോസഫ് ബാലപ്പുഴ, സ്വാഗതം ശ്രീ ധനേഷ് ഇരിങ്ങാലക്കുട, റിപ്പോർട്ട് അവതരണം സിസ്റ്റർ കരുണ. റിപ്പോർട്ട് യോഗം പാസാക്കി. തുടർന്ന് അധ്യക്ഷൻ, ഇന്ന് എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികളെ, ഇന്ന് 170-ാമത് സ്നേഹസംഗമത്തിന്റെ നിറവിലാണ്. നമ്മുടെ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ സഹകരണമാണ് ഈ ഗ്രൂപ്പുകളിൽ ഇത്രയും സ്നേഹത്തോടെ എത്തിച്ചേരാൻ സാധിച്ചത്. ഇനിയും മുന്നോട്ട് പോകണം. 20-ാം തീയതി നീന്തൽ മത്സരം നടക്കുന്നു. നവംബർ മാസത്തിൽ ഇരിങ്ങാലക്കുടയിൽ വെച്ച് അത്ലറ്റ് മീറ്റ് നടത്തപ്പെടുന്നു. എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഉദ്ഘാടനം ചെയ്തത് കോഴിക്കോട് രാമകൃഷ്ണ മിഷൻ മഠാധിപതി സ്വാമി നരസിംഹാനന്ദ അവർകളാണ്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഇങ്ങനെ ഒരു അവസരം തന്നതിനും നിങ്ങളെ കാണാൻ സാധിച്ചതിനും വളരെ സന്തോഷമുണ്ട്. അച്ഛന്റെ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണ്. പണ്ട് കാലത്ത് രാജാവ് മഹാബലിയുടെ ഒരു കഥ പറഞ്ഞു തരികയുണ്ടായി. അന്ന് ഒരുമയോടെയുള്ള ജീവിതമായിരുന്നു. അതുപോലെയാണ് ഒരുമയോടെ ചേർത്ത് നിർത്തുന്നതിനുള്ള ഈ ദർശന കൂട്ടായ്മ. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. മുഖ്യാതിഥിയായി വന്നത് ഇരിങ്ങാലക്കുടയിലെ മെന്റൽ കൗൺസിലിംഗ് പ്രിവന്റീവ് ഓഫീസർ, വിമുക്തി കോർഡിനേറ്റർ എക്സൈസ് ഓഫീസിലെ ശ്രീ ജിതിൻ MP സാറായിരുന്നു. സ്നേഹം നിറഞ്ഞ സോളമനച്ച സ്വാമി വിവേക, വിശിഷ്ടാതിഥി കമറിനിസ സിനിമാ താരം ബിനു, മറ്റുള്ളവരെ, നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇനിയും നല്ലതുപോലെ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്നത് കമറിനിസ കാടമ്പുഴ, മോട്ടിവേഷൻ ട്രെയിനർ, കൗൺസിലർ, മനുഷ്യാവകാശ ജീവകാരുണ്യ പ്രവർത്തക. ഇന്ന് ഈ മീറ്റിംഗിൽ എത്തിച്ചേരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ വളരെ തിരക്കിലായിരിക്കുന്നു. വേറെ ഒരു ദിവസം നിങ്ങളോടൊപ്പം ഞാൻ വരുന്നതാണ്. ഞാൻ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഉറപ്പ് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ആശംസ പറഞ്ഞത് മലയാള സിനിമാ താരം ശ്രീ ബിനു തൃക്കാക്കരയാണ്. സ്നേഹം നിറഞ്ഞ വിശിഷ്ടാതിഥികളെ, ബഹുമാനപ്പെട്ട അച്ഛ, മറ്റുള്ളവരെക്കാൾ നിങ്ങൾ വളരെ കഴിവുള്ളവരാണ്. ഭിന്നശേഷിക്കാർ കുറെ സിനിമയിലുണ്ട്. ഇനിയും ഭിന്നശേഷിക്കാരെ വെച്ചൊരു സിനിമ നിർമ്മിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി പറഞ്ഞത് PRO PU കോട്ടപ്പുറം. യോഗം അവസാനിപ്പിച്ചു. ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി യോഗ സമക്ഷം സമർപ്പിക്കുന്നു ലീഡർ. റിപ്പോർട്ട് പാസാക്കല്ലേ? റിപ്പോർട്ട് പാസാക്കല്ലേ? അടുത്തതായി അധ്യക്ഷ സ്ഥാനത്തേക്കായി ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ, ദർശന ക്ലബിന്റെ ആത്മാവായിട്ട് പ്രവർത്തിക്കുന്ന റെവറന്റ് ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMI അച്ഛൻ ഏറ്റവും ആദരവോടെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സ്നേഹസംഗമത്തിലേക്ക് വിശിഷ്ടാതിഥികളായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന ഓരോ വ്യക്തികളെയും പ്രത്യേകമായിട്ട് സ്വാഗതവും അതുപോലെ നന്ദിയും അർപ്പിക്കുകയാണ്. നമ്മുടെ സ്നേഹസംഗമം ഇതുപോലെ നല്ല ഭംഗിയായിട്ട് പോകാനായിട്ട് സഹകരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു, നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇന്ന് സ്നേഹസംഗമത്തില് നമുക്ക്, എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഈ ഒരുമയുടെ പാഠം തന്നെയാണ്. നമ്മുടെ ഓണം ആഘോഷിച്ചു കഴിഞ്ഞും ഓണത്തിൽ നമ്മൾ എല്ലായ്പ്പോഴും പറയുക സ്നേഹത്തിൽ ഒന്നാകണം, അതുപോലെ തന്നെ പരസ്പര സാഹോദര്യത്തിൽ ഒന്നാകണം എന്നൊക്കെയാണ്. ഈ സ്നേഹവും സാഹോദര്യവുമാണ് നമ്മളെ പലപ്പോഴും ബലവത്താക്കുന്നതും നമ്മളെ മറ്റുള്ള സമൂഹങ്ങളിലേക്ക് ഒരു നല്ല മൂല്യങ്ങളായിട്ട് വാർത്തെടുക്കാനായിട്ട് സാധിക്കുന്നതും. നമ്മൾ പലപ്പോഴും യേശുവിനെ അല്ലെങ്കിൽ ദൈവത്തെ അറിയുന്ന വ്യക്തികളാണ്. അപ്പോൾ അവരെല്ലാവരും ചെയ്യുന്നത് ദൈവത്തെ അറിയുന്ന ഓരോ വ്യക്തികളും ദൈവിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന വ്യക്തികളായിട്ടാണ് മാറുക. അപ്പൊ ദൈവിക മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ സ്നേഹം, സാഹോദര്യം, കരുണ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി കരുണ കാണിക്കുവാനായിട്ടാണ് യേശു അല്ലെങ്കിൽ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് തന്നെ. അതുപോലെ ചെയ്യുവാനായിട്ട് നമ്മുടെ അവർ തയ്യാറാകട്ടെ. ഇന്നേ ദിവസത്തിന്റെ എല്ലാവിധ ആശംസകളും അവർക്ക് നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അച്ഛ. ഏറെ തിരക്കുകൾ ഉണ്ടെങ്കിലും നമ്മുടെ സ്നേഹത്തോടെയുള്ള ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ സ്നേഹ സംഗമം ഉദ്ഘാടനം ചെയ്യാനെത്തിയ റവറൻ ഫാദർ ജിയോ വർഗീസ് അച്ഛനെ ഏറ്റവും ആദരവോടെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.
ഏറെ സ്നേഹം നിറഞ്ഞവരെ, പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം ഈ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അതുപോലെ തന്നെ മറ്റെല്ലാവരെയും പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം ഈ മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് കേൾക്കുന്നതും, പെട്ടെന്ന് ഇന്നലെ പി എസ് ചേട്ടൻ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അറിയുന്നതും കേൾക്കുന്നതും എല്ലാം. എങ്കിലും എൻ്റെ ഇന്നേ ദിവസം ഇവിടെ ഉദ്ഘാടനം ചെയ്യാനായിട്ടാണ് എന്നെ ക്ഷണിച്ചിരിക്കുക. അപ്പോൾ രണ്ടു വാക്ക് സംസാരിച്ച് ഞാനത് നിർവഹിക്കുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്, ഈശോ ഈ ലോകത്തിലേക്ക്, ക്രിസ്തു ഈ ലോകത്തിലേക്ക് എന്തിനാണ് കടന്നു വന്നതെന്ന ഒരു ചിന്തയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്, കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. നമ്മള് വിശുദ്ധ സുവിശേഷത്തിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ക്രിസ്തുവിനെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുമുട്ടുക, ജീവിതത്തിൽ ഒരുപക്ഷെ കുറെയൊക്കെ പരാജയപ്പെട്ടു പോയ മനുഷ്യരുടെ ഇടയിലാണ്, പക്ഷേ എന്തെങ്കിലുമൊക്കെ കുറവുകളുടെ ഇടയിലാണ് പലപ്പോഴും ക്രിസ്തുവിനെ നമ്മൾ കണ്ടുമുട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന് എല്ലാവരും ഒരുപോലെ ആയിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്ന് ഈ വേഗതയുടെ ലോകത്തിലൂടെ ജീവിച്ച് കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മുടെ സമയങ്ങളും എല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിനിടയിലും ഈ ഭൂമിയിൽ കുറെ മൂല്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ട്, അതിന് കൂടുതൽ മൂല്യങ്ങൾക്ക് വില കൽപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് ഈ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം തങ്ങളിലുള്ള കഴിവുകളെ അത് മറ്റുള്ളവർക്ക് നന്മയുടെയും സ്നേഹത്തിന്റെയും ഒക്കെ ഒരു ഭാഗമാക്കി മാറ്റാൻ ഈ ഭൂമിയിൽ ഏറ്റവും സന്തോഷം മറ്റുള്ളവർക്ക് പങ്കുവെക്കാനായിട്ടുള്ള ഒരു മനസ്സ് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നേ ദിവസം എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ചതിനും പ്രത്യേകം നന്ദി പറയുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. താങ്ക് യു അച്ഛാ. അച്ഛന്റെ നല്ല വാക്കുകൾക്ക് ഞങ്ങൾ ഏറെ കടപ്പെട്ടിരിക്കുന്നു. ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഏറെ തിരക്കുകൾക്കിടയിലും ഞങ്ങളോട് ഇത്തിരി നേരം സംസാരിക്കാൻ അല്പസമയം കണ്ടെത്തിയതിന് ഞങ്ങളുടെ ദർശന ക്ലബ് നന്ദി പറയുകയാണ്. അടുത്തതായി മുഖ്യ അതിഥിയായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാലിയേറ്റീവ് കെയർ നോഡൽ ഓഫീസർ ഡോക്ടർ പി വി അജയൻ സാറിനെ ഏറ്റവും ബഹുമാനത്തോടെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ദർശന ക്ലബ് അംഗങ്ങളെ, ബഹുമാന്യായ ഫാദർ സോളമൻ, ജോജു, ജിയോ, ഞാൻ ഡോക്ടർ അജയൻ. ഹലോ, തൃശ്ശൂർ ഞാൻ കേൾക്കുന്നുണ്ടോ? അല്ലേ, കേൾക്കുന്നു, കേൾക്കുന്നുണ്ടോ? ഹലോ, പറഞ്ഞോ ഡോക്ടർ, പറഞ്ഞോ. ഇവിടെ ഇവിടെ റേഞ്ച് അത്യാവശ്യം ഉള്ളൊരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഞങ്ങള് പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയിൽ ഇവിടെ കുറച്ച് ഏരിയയിലെ റേഞ്ച് ഉള്ളു, അതിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ENT വിഭാഗം HOD ആണ്. ഒരു 20 വർഷമായിട്ട് ഇപ്പൊ നമുക്ക് പാലിയേറ്റീവ് കെയറുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ദർശന ക്ലബിനെ പറ്റി ഇന്നലെ ജോജി പറഞ്ഞപ്പോഴാണ്, അത് ഇതിന് മുന്നേ തന്നെ പരിചയപ്പെടേണ്ടതും വന്ന് കാണേണ്ടതുമായിരുന്നു എനിക്ക്. പിന്നെ ഈ ഈ ചെറിയ സമയത്തിൽ അതിന് പറ്റിയില്ല. നിങ്ങളെല്ലാം നേരിട്ട് കാണണം തന്നെയുണ്ട്. വളരെ നല്ലൊരു സംരംഭം, ഇത്രയും പേർക്ക് അല്ലെ ഒരു ആശ്വാസവും അവർക്കൊരു ആത്മവിശ്വാസവും നൽകുന്ന ഇതിൻ്റെ ഭാരവാഹികളോട് പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ ഈ പാലിയേറ്റീവ് കെയറിലേക്ക് വഴിതെറ്റി വന്ന ഒരാളാണെന്ന് പറയാൻ വേണമെങ്കിൽ, തിരുവനന്തപുരത്ത് നിന്ന് 20 വർഷം മുമ്പ് ഇവിടെ വരുമ്പോൾ ENT തന്നെയായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്ത് പണിയെടുത്തിരുന്നത്. പിന്നെയാണ് നമ്മൾ തൃശ്ശൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനും കുറച്ചും കൂടി നമ്മുടെ ലൈഫിൽ കുറെ കൂടി ഒരു അർത്ഥവത്തായിട്ടൊക്കെ നമുക്ക് കുറച്ചും കൂടി ജനങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാനൊക്കെ സാധിച്ചത്. ഇതൊരു വലിയ
വലിയ കാര്യമായിട്ട് ഞാൻ പറയുന്നില്ല. ചിലവിടെ നിങ്ങൾക്കറിയാം പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി ഡോക്ടർമാരല്ല ഇത് കൊണ്ടു നടക്കുന്നത്. അങ്ങേയറ്റം വളരെ സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന സന്നദ്ധ പ്രവർത്തകർ തന്നെയാണിത് കൊണ്ടു നടക്കുന്നത്. നമ്മുടെ റോള്, ഡോക്ടർമാരുടെ റോള് വളരെ കുറവാണ് ഇവിടെ. അതിലേറെ സാധാരണ ജനങ്ങളാണിത് കൊണ്ടു നടക്കുന്നത് അല്ലേ. ഇപ്പം രോഗാവസ്ഥയും രോഗവും ഒക്കെ ഡോക്ടർ ആശുപത്രിയിൽ ഒതുങ്ങി നിന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സമൂഹത്തിന്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്ത് അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി. ഇതിന്റെ കൂടെ തന്നെ സൊലൈസ് എന്ന ശ്രീമതി ഷീബ അമീറിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ പാലിയേറ്റീവ് കെയർ, പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നു, പാലിയേറ്റീവ് കെയർ നമ്മൾ രോഗം ബാധിച്ച്, അതായത് മാതാരോഗങ്ങളായിട്ട് കഷ്ടപ്പെടുന്ന ആളുകളെ ചികിത്സിക്കുകയും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വകുപ്പാണ് പാലിയേറ്റീവ് കെയർ, സാന്ത്വന പരിചരണം എന്ന് പറയുന്നത്. കേരളത്തിലാണ് കൂടുതൽ ജനകീയമായിട്ട് ഇത്രത്തോളം നമ്മൾ വീടുകളിൽ തന്നെ എത്തുക. അപ്പം കിടപ്പിലായ രോഗികളെ വീടുകളിൽ ചെന്ന് നോക്കുക എന്നുള്ളതാണ്, ഹോം കെയറും വീടുകളിൽ തന്നെ അവർക്ക് അതിന് സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യവുമായിട്ടാണ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും നല്ല സുമനസ്സുകളുടെ അങ്ങേയറ്റത്തെ സഹകരണം കൊണ്ടാണ് ഞങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ ഒരു വർഷം ഒരു മാസം തന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിക്ക് ഒരു 12 ലക്ഷത്തോളം രൂപയാണ് ഈ മരുന്നുകൾക്കും പല കാര്യങ്ങളുമായിട്ട് അവർ ചെയ്യുന്നത്. ഇവിടെ ജോലി ചെയ്യുന്ന ഡോക്ടർമാരും നഴ്സുമാരും വളരെ കുറച്ച് പേരേ ഉള്ളൂ മിനിമം ശമ്പളം വാങ്ങി ജോലി ചെയ്ത്, ബാക്കി എല്ലാവരും വോളണ്ടറി ആയിട്ട് ജോലി ചെയ്യുന്നവരാണ്. അപ്പം അങ്ങനെ ഒരു വലിയൊരു കൂട്ടായ്മയുടെ പുറത്താണ് ഇത് നടന്നു പോകുന്നത്. തീർച്ചയായിട്ടും ഒരു ദിവസം വന്ന് നമുക്ക് ഓൺലൈനിന് പുറമെ ഒരു ഓഫ്ലൈനായിട്ടൊരു എന്തെങ്കിലും നിങ്ങളുടെ ഒരു സംഗമം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പരിചയപ്പെടാം. പിന്നെ പറയേണ്ട, ഇന്ന് ഓപ്പറേഷൻ്റെ ആരും ജോജി വിളിച്ചിരുന്നു, അതിനിടയ്ക്ക് ഇവിടെ ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗും കൂടെ വന്നു പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ. ഫാദറിന്റെ നമ്പർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, ഫാദർ തോളമനെ നേരിട്ട് കാണുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് തോന്നുന്നു. പിന്നെ ഇത്രയും നോവലായിട്ടുള്ളൊരു ഐഡിയ, എല്ലാ മാസവും ശനിയാഴ്ചകളിൽ ഇങ്ങനെ ഉള്ളൊരു മീറ്റിങ്ങും ഇങ്ങനെ ഒരു ഒത്തുകൂടലും തന്നെ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നവർക്കുള്ളൊരു അതിജീവനത്തിനുള്ളൊരു സാധ്യതയാണല്ലോ തീർച്ചയായിട്ടും. ഇപ്പോൾ അങ്ങനെയുള്ളൊരു ഇങ്ങനെ മുന്നോട്ട് പോകാൻ ഉള്ളൊരു ഇത്രയും ഊർജം നൽകുന്ന ദർശന സൊസൈറ്റിക്ക് എല്ലാ ആശംസകളും നേരുന്നു. എന്നെ എന്തിനാണ് ഇങ്ങോട്ട് വരാൻ, ഞാൻ ജോജുവിനെ ഒരു പക്ഷേ എന്നെ പരിചയമുള്ളതുകൊണ്ടായിരിക്കും, ഇവിടെയുള്ള ഓരോ വോളണ്ടിയേഴ്സും എന്നെക്കാൾ നന്നായിട്ട് ഇതൊക്കെ സംസാരിക്കാൻ കഴിവുള്ളവരാണ്. പിന്നെ ഞാൻ ഫുൾ ടൈം വോളണ്ടിയർഷിപ്പ് അല്ല ഞാനിപ്പോൾ, നമ്മളിപ്പോൾ ഒരു കുറച്ച് ഇവിടെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ നിന്നാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതായത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ENT പ്രൊഫസറായിട്ട് ഇരുന്നിട്ട് ബാക്കി ഫ്രീ ടൈമിലാണ് ഞാനിവിടെ വർക്ക് ചെയ്യുന്നത്. ഫുൾ ടൈം വർക്ക് ചെയ്യുന്നില്ല. ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരുപാട് സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ഉണ്ട്, അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പിന്നെ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതുകൊണ്ട് തീർച്ചയായിട്ടും പങ്കെടുക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ടും കൂടിയാണ് വന്നത്. എല്ലാവരെയും നേരിൽ കാണാൻ തന്നെ ശ്രമിക്കുന്നതാണ്. പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ സൊസൈറ്റിയുടെ പേരിലും സൊല്യൂഷന്റെ പേരിലും കൂടി തീർച്ചയായിട്ടും കാണുന്നുണ്ട്. ഞാൻ ജോജിനോട് അത് പറയായിരുന്നു, സാധാരണ നമ്മള് ചെറിയ പാലിയേറ്റീവ് കെയർ ക്ലാസ് എടുക്കുമ്പോഴും എല്ലാവരുടെയും നമുക്കൊരു കൂട്ടായ്മ ഉണ്ടല്ലോ, നമുക്ക് അടുത്ത് ഇരുന്ന് സംസാരിക്കുന്നത് പോലെ ആവില്ലല്ലോ ഈ ദൂരെ ഇന്ന് ഉള്ള ഓൺലൈൻ സംസാരങ്ങൾ. അതുകൊണ്ട് പക്ഷെ ഇപ്പോൾ നമുക്ക് അതേ സാധ്യമായിട്ടുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെയെങ്കിലും നമുക്ക് കാണാനും അല്ലെങ്കിൽ സംവദിക്കാനും പറ്റുന്നുള്ളൂ എന്നുള്ള വലിയ കാര്യമാണ്. ഇനി റേഞ്ചിന്റെ പ്രശ്നമാണ്, ഇവിടെ വരുമ്പോൾ കോളേജിൽ വലിയ പ്രശ്നമില്ല, പക്ഷെ ഇവിടെ സൊസൈറ്റിയിൽ ഞാനൊരു മൂലക്കാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാലറിയാം ബാക്ക്ഗ്രൗണ്ടിലൊക്കെ എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ദിവാരി സാർ പറഞ്ഞു നീ ഇവിടെ ഇരുന്നോളൂ, അപ്പം കുറച്ചും കൂടി കേൾക്കാൻ കഴിയുന്നു. അങ്ങനെ അപ്പോൾ അങ്ങനെയുള്ള ഒരു അസൗകര്യങ്ങൾക്ക് സോറി പറയുന്നു. തീർച്ചയായിട്ടും നമ്മൾ കുറച്ചും കൂടി അടുത്ത് കുറച്ചും കൂടി നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരത്തിൽ കണ്ടുമുട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകം ജോജുവിന് പ്രത്യേകം നന്ദി പറയുന്ന ജോജുവാണ് എന്നെ ഇങ്ങനെയുള്ള ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. ഫാദറിനെ ഞാൻ നേരിട്ട് കാണുന്നുണ്ട്,
ചെവി തൊണ്ടമൂക്കാണ്, ഇയർ നോസ് ത്രോട്ട് ആണ്. ഡോക്ടറെ ഞങ്ങളോട് ഇത്ര നേരം സംസാരിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. കാരണം ഡോക്ടറുടെ വിഭാഗം തന്നെ സ്വാന്തനം പരിചരണ വിഭാഗമാണ്. അപ്പോ ഞങ്ങളും ആ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഒക്കെ കിടപ്പ് രോഗികളും പല പല അസുഖങ്ങളായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നവരാണ്. അപ്പൊ ഞങ്ങൾ ഈ ശനിയാഴ്ച നമ്മൾ ഒത്തുകൂടാന്ന് വെച്ചാല് നമുക്ക് വീടുകളിൽ പോയിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് ഇതിലൂടെ സംസാരിക്കുമ്പോ നമുക്ക് കുറച്ചും കൂടി അടുപ്പുണ്ടാവുമല്ലോ എല്ലാവരായിട്ടും. ഇതൊക്കെ കഴിയുമ്പോഴും ബർത്ത്ഡേ ആഘോഷം അങ്ങനെ പല പല എല്ലാ ഇതും ആഘോഷിക്കുക ഞങ്ങൾ ഈ ഗൂഗിൾ മീറ്റിലൂടെയാണ്. നന്ദി പറയുന്നതിനായി ശ്രീ വിഷ്ണുവിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എല്ലാവർക്കും വൈകിയാണെങ്കിലും ഓണത്തിന്റെ എല്ലാവിധ ആശംസകളും നേരെയാണ്. ആദ്യം തന്നെ നന്ദി പറയാനുള്ളത് ഇവിടെ അവതരണം നടത്തിയ ഈ പ്രോഗ്രാം അവതരിപ്പിച്ച ലിനി നാട്ടിക അവർക്കാണ്. അവർക്ക് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ ഈ 171st സ്നേഹസംഗമം ആരംഭിച്ചത്. അപ്പോ നമുക്ക് വേണ്ടി പ്രാർത്ഥന ലഭിച്ച ശ്രീന എം എസിനും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്വാഗതം അറിയിച്ച വി എ ഗ്രൂപ്പിന്റെ ലീഡർ ജോജി ചേട്ടനും നന്ദി അറിയിക്കുന്നു. പിന്നെ റിപ്പോർട്ട് അവതരിപ്പിച്ച ദർശന ക്ലബിന്റെ കൺവീനറായിട്ടുള്ള നമ്മുടെ ജോസ് ചേട്ടനും നന്ദി അറിയിക്കാനും അധ്യക്ഷപദം അലങ്കരിച്ച ഫാദർ തോളമൻ കടപ്പാട്ട് പറമ്പിൽ CMI അച്ഛനും നന്ദി അറിയിക്കുന്നു. വളരെ തിരക്കേറിയ സമയത്തിനുള്ളിലും നമുക്ക് വേണ്ടി അല്പസമയം മാറ്റിവെച്ച ജിയോ അച്ഛൻ, ഫാദർ ജിയോ വർഗീസ് അച്ഛൻ, അദ്ദേഹത്തിനും ദർശന ക്ലബിന്റെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി രേഖപ്പെടുത്താണ്. പിന്നെ മുഖ്യ അതിഥിയായി എത്തിയ ഡോക്ടർ ബേബി അജയൻ സാർ, അദ്ദേഹത്തിനും ഈ ഒരു നന്ദി പ്രോഗ്രാമിൽ എത്തിയ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, വിഷ്ണുവിന് നന്ദി പറയുന്നു.